I put it down, down, you can take it. ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും മിക്കവാറും ഒക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും അതുപോലെ ഫേസ് സ്ക്രബ് ചെയ്യാനും ഒക്കെ എല്ലാവരും, ഞാൻ വീഡിയോസും ചെയ്യാറുണ്ട്, നിങ്ങളൊക്കെ വീട്ടിലും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് കുറേ ആൾക്കാർ എന്നോടിപ്പം ബോഡിയുടെ ചോദിക്കുമ്പോൾ ബോഡിയിലെ സ്കിന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ടുള്ള റെമഡീസ് ചോദിക്കാറുണ്ട്. പക്ഷേ ആരും എക്സ്ഫോളിയേറ്റ് ചെയ്യണ ഒരു റെമഡി അങ്ങനെ ചോദിക്കാറില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫേസൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു റെമഡിയാണ് കേട്ടോ ഷെയർ ചെയ്യേണ്ടത്. ബോഡി ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ എണ്ണയൊക്കെ ഇട്ട് നമ്മൾ മസാജ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കും ഇപ്പം സ്പെഷ്യലായിട്ട് ചെയ്യാണ്ട് തന്നെ ഇതിൽ കൂടെ തന്നെ ഒരു 3-in-1 രീതിയിലാണ് ചെയ്യണേ, പ്ലസ് ഒരു എക്സ്ഫോളിയേറ്റർ കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. പിന്നെ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഡൗട്ട് വരും എന്തിനാണ് എന്നുള്ളത്. അപ്പം ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഡെഡ് സെൽസ് ഉണ്ടല്ലോ, ലൈക്ക് ഡെഡ് സ്കിന്ന്, അതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ ചില ആൾക്കാരുടെയും ഒട്ടുമിക്ക പേരുടെയും ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഭയങ്കര റഫാണ്, ഡ്രൈനസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡി സ്ക്രബ് ചെയ്യാത്തതാണ്. അപ്പോൾ വൺസ് ഇൻ എ വീക്ക് ഉറപ്പായിട്ടും ബോഡി ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അതും നാച്ചുറലായിട്ടുള്ള നല്ല ഒരു റെമഡി വെച്ചിട്ടാവുമ്പോൾ നമ്മളുടെ സ്കിന്ന് നല്ലതുപോലെ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഒക്കെ ആവാൻ വേണ്ടിയിട്ടും നല്ലതാണ്. പ്ലസ് ഇതൊരു ബ്രൈറ്റ്നപ്പിനും കൂടെയുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ബോഡി എക്സ്ഫോളിയേറ്റർ എന്ന് പറയുന്നത്. നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. അത് മാത്രമല്ല നമുക്കിപ്പം ഓയിലും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഓയിലിങ് ചെയ്യണ ഒരു ഇഫക്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ഷുഗറാണ്. അപ്പോൾ ഷുഗർ എടുക്കുമ്പം ചെറിയ തരിയുള്ള ഷുഗർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 cup ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ. അപ്പം ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കണം, കാരണം നല്ല ബ്രൈറ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം കോഫി മേളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പോകും കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി. അതുകൊണ്ട് ഷുഗറും കോഫിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ, ഒന്നുകിൽ ഒരു കോക്കനട്ട്, ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വലിയ സ്പൂൺ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 lemon ആണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, ബോഡിയിലേക്കുള്ളതാണ്, നല്ല ബ്രൈറ്റനിങ് ആൻഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. സോ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ സ്പൂൺ, ഒന്നുകിൽ നിങ്ങൾക്ക് ഷാംപൂ ആഡ് ചെയ്ത് കൊടുക്കാം മൈൽഡായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബോഡി വാഷ്. അപ്പോൾ ക്ലെൻസിങ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ആഡ് ചെയ്യുക, സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫുൾ ഓൾ ഓവർ ബോഡിയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കയ്യിലാണ് കേട്ടോ ഒന്ന് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് കാണിച്ചു തരാം ആദ്യം. ഇതേ അപ്പോൾ നമ്മൾ നോർമലി ഇപ്പം വെള്ളമൊക്കെ ഒന്ന് ശരീരത്തിൽ നനച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ സ്ക്രബ്ബ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ലൈക്ക് സോപ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട, അത് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതിനപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഷുഗറുണ്ട്, കോഫിയുണ്ട്. അപ്പോൾ ഇതും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് മെയിനായിട്ടും കോഫിയാണ് നമ്മൾ ഒന്ന് സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. പ്ലസ് ഓയിൽ നമുക്ക് സ്കിന്ന് നല്ലതുപോലെ ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ബോഡി വാഷ് അല്ലെങ്കിൽ ഷാംപൂ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത് നല്ല ഒരു രീതിയിൽ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് നമ്മളിത് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ലപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ആഫ്റ്റർ വാഷ്. നിങ്ങൾക്കത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു വൺ ടൈം യൂസിൽ തന്നെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെയായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ഇത് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അന്നേരം ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം വൺസ് ഇൻ എ വീക്കാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോവുക. അപ്പം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെൽട്ടായി പോകും, ഷുഗറൊക്കെ മെൽട്ടാവും. അപ്പോൾ ആ സ്ക്രബിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ അത് ഉണ്ടാക്കി വെക്കേണ്ട, അന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ജെൻസിനൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വൺസ് ഇൻ എ വീക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും. നിങ്ങളുടെ ബോഡി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും, പ്ലസ് ഒരു ബ്രൈറ്റ്നപ്പ് ആവും. ആൻഡ് ഒരു ഓയിൽ മസാജ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഇത് 3-in-1 ആണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻസിൽ അറിയിക്കുക.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം സരിത.